അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ. മലയാളികളെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തി കണ്ണൂരിലെ പ്രിയപ്പെട്ട അഫ്ര ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇവൾ അഫ്ര, ഒന്ന് അനങ്ങി മാറാൻ പോലും പരസഹായം വേണം. രണ്ടര വയസ്സിൽ ശരീരം തളർന്നു പോയതാണ്. നീണ്ട 13 വർഷമായി അവളിങ്ങനെ. അന്ന് രോഗത്തിന്റെ പേരുപോലും അറിയില്ലായിരുന്നു. പിന്നീട് വൈദ്യശാസ്ത്രം ഈ രോഗത്തെ SMA അഥവാ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് വിളിച്ചു. 1.5 വയസ്സുള്ള കുഞ്ഞനിയനും ഇതേ രോഗമാണ്. തന്റെ അവസ്ഥ അനിയൻ ഉണ്ടാകരുതെന്ന് മാത്രമാണ് അവളുടെ പ്രാർത്ഥന. മലയാളികളെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തി അഫ്ര എന്ന പ്രിയപ്പെട്ട മോൾ വിട പറഞ്ഞു. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന SMA എന്ന രോഗം ബാധിച്ച അഫ്ര എന്ന 15-കാരി ഇതുവരെ ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ ഇന്നേ ദിവസം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വീൽചെയറിലിരുന്ന് അഫ്ര SMA രോഗബാധിതനായ സഹോദരൻ മുഹമ്മദിന് വേണ്ടി ചികിത്സാ സഹായം ആവശ്യപ്പെട്ടു നടത്തിയ അഭ്യർത്ഥന ലോകം മുഴുവൻ കേട്ടിരുന്നു. എൻ്റെ അവസ്ഥ എൻ്റെ സഹോദരന് വരരുത്, അതിന് നിങ്ങളുടെ സഹായം വേണമെന്നായിരുന്നു അഭ്യർത്ഥന. ദിവസങ്ങൾക്കകം 46 കോടിയോളം രൂപയാണെന്ന് ലഭിച്ചത്. വെറും 18 കോടി രൂപയായിരുന്നു ആവശ്യം. ആ ഒറ്റ വാക്കിൽ അഫ്ര എന്ന മിടുക്കിയുടെ വാക്കിൽ കേരളം ഒന്നടങ്കം അവൾക്ക് വേണ്ടി സമർപ്പിച്ചത് 46 കോടിയോളം രൂപ. ഇന്ന് പുലർച്ചെ 5:30 അഫ്രയുടെ അള്ളാഹുവിലേക്കുള്ള മടക്കം. നമുക്കൊരിക്കലും അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. പടച്ച റബ്ബേ, അവൾക്ക് അസുഖം വരുന്നു. ആ അസുഖം വന്നിട്ട് അവസാന നിമിഷവും പ്രതീക്ഷയിലായിരുന്നു ആ കുടുംബം. ആ പ്രതീക്ഷയുടെ ഒടുവിൽ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ടാണ് അള്ളാഹുവിലേക്ക്, വേദനകളില്ലാത്ത ലോകത്തേക്ക് അഫ്ര എന്ന കേരളത്തിൻ്റെ കണ്ണിലുണ്ണിയായ ആ മിടുക്കി യാത്ര പറഞ്ഞു പോയത്. കണ്ണൂർ മാട്ടൂൽ സെൻട്രൽ കുതിരത്ത് റോഡിലെ റഫീഖിൻ്റെയും PC മറിയുമ്മയുടെയും മകളാണ് അഫ്ര. അഫ്രയുടെ സഹോദരൻ മുഹമ്മദിനും 2 വയസ്സുള്ള മുഹമ്മദിനും ഇതേ രോഗമാണ്. ദിവസങ്ങളായി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അഫ്രയെ കഴിഞ്ഞ ദിവസമാണ് രോഗം മൂർച്ഛിച്ചതോടെ കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അഫ്രക്കും SMA അസുഖത്തിനുള്ള ചികിത്സ നടക്കുന്നുണ്ടായിരുന്നു. 1 വർഷത്തിനുള്ള മരുന്നുകൾ അവൾക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് അസുഖബാധിതയായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. മാട്ടോൾ സഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 10-ാം തരം വിദ്യാർത്ഥിനിയാണ് അഫ്ര. അഫ്രയുടെ മരണത്തെ തുടർന്ന് സ്കൂളിന് അവധി നൽകി. ആ വിദ്യാർത്ഥികളൊന്നടങ്കം ആ പ്രിയപ്പെട്ട അഫ്രയ്ക്ക് യാത്ര പറയുവാൻ വേണ്ടി, ഈ വിട വാങ്ങുവാൻ വേണ്ടി, അവസാന ഒരു നോക്ക് അന്ത്യചുംബനം നൽകാൻ വേണ്ടി അവളുടെ വീട്ടിലെത്തിയിരുന്നു. അൻസിലയാണ് അഫ്രയുടെ മറ്റൊരു സഹോദരി. പടച്ചറബ്ബെ, ആ കുടുംബത്തിന് എന്ത് വാക്കുകൾ പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക? ഒരവസ്ഥയും പടച്ചറബ്ബെ, നമ്മുടെ മക്കൾക്ക് ഇതുപോലൊരവസ്ഥ വരാതിരിക്കണമെന്നാണ് പ്രാർത്ഥന. ആ അഫ്രയുടെ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വല്ലാത്തൊരു നൊമ്പരം തോന്നുന്നു. കാരണം ആർക്കും അറിയാതിരുന്ന ഈ പെൺകുട്ടിയെ, അഫ്ര എന്ന ഈ പെൺകുട്ടിയെ, SMA രോഗം ബാധിച്ച ഈ പെൺകുട്ടിയെ സ്വന്തം സഹോദരന് വേണ്ടി അവളുടെ ആ ഒരു സന്ദേശം കണ്ടപ്പോഴാണ് ആളുകൾ അവളെ ശ്രദ്ധിച്ചത്. സഹോദരൻ മുഹമ്മദിന് വേണ്ടിയിട്ട് അവൾ പണം ആവശ്യപ്പെട്ട്, സഹായം ആവശ്യപ്പെട്ട് വീഡിയോയിലൂടെ വന്നപ്പോൾ, പടച്ച റബ്ബെ, പാവങ്ങളായ ഒരാൾക്കും റബ്ബെ ഇതുപോലെ, ആർക്കും പാവങ്ങളാവട്ടെ അല്ലാത്തവരാവട്ടെ, ആർക്കും റബ്ബെ ഇതുപോലെയൊരു അവസ്ഥ പരീക്ഷണം പടച്ച റബ്ബെ നീ കൊടുക്കല്ല റബ്ബെ. ആ പെൺകുട്ടിയുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കട്ടെ. പടച്ച റബ്ബെ, ഇന്ന് ഒരുപാട് ഭാഗങ്ങളിൽ കനത്ത മഴയാണ്. ഈ വീഡിയോ എടുക്കുന്ന ദിവസം പോലും പടച്ച റബ്ബെ കോരിച്ചൊരിയുന്ന ശക്തമായ മഴയാണ്. ഈ മഴ മുഴുവനും ഞാൻ തനിക്ക് തോന്നുന്നു റബ്ബെ, അഫ്രയുടെ മരണം കൊണ്ട് ആകാശവും ഭൂമിയും പൊട്ടിക്കരയുന്നത് പോലെ അത്രമേൽ പൊഴിക്കുന്നു മഴ മേഘങ്ങൾ മുഴുവനും അഫ്രയുടെ മരണത്തെ തുടർന്ന്. പടച്ച റബ്ബെ, തൻ്റെ സഹോദരൻ മുഹമ്മദിനും അതേ രോഗം പിടിപെട്ടപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു പോയിരുന്നു അഫ്ര. തൻ്റെ സഹോദരനെങ്കിലും തന്നെപ്പോലെ നടക്കാൻ കഴിയാത്ത, വീൽചെയറിൽ നടക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകരുതേ എന്ന് ആ പ്രിയപ്പെട്ട അഫ്ര ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 18 കോടി രൂപയുടെ മരുന്ന് ഇറക്കുമതി ചെയ്യാൻ അഫ്ര കുഞ്ഞനിയന് വേണ്ടി സഹായം ചോദിച്ചത്. തനിക്കുണ്ടായ വേദന സഹോദരനെങ്കിലും ഉണ്ടാവരുതേ എന്ന അഫ്രയുടെ അഭ്യർത്ഥന.
ആഫ്രയുടെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ മലയാളികൾ ഞെട്ടിച്ചു കളഞ്ഞു. 46 കോടി രൂപയാണെന്ന് സമാഹരിക്കാനായത്. ഈ വീഡിയോ കാണുന്ന എത്ര പേര് അന്നവർക്ക് സഹായിച്ചുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. പടച്ചറബ്ബെ സഹായിച്ചാലും സഹായിച്ചിട്ടില്ലെങ്കിലും പടച്ചറബ്ബെ ഇതുപോലെ ഒരവസ്ഥ, പടച്ചറബ്ബെ ഒരാൾക്കും വരുത്തല്ലേ? പേശികളുടെ ശക്തി കുറഞ്ഞു വരുന്ന അപൂർവ രോഗമാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി. കുട്ടികളിൽ വലിയ അപകടമുണ്ടാക്കുന്ന ഈ രോഗത്തിൻ്റെ മരുന്നിന് 18 കോടിയോളം രൂപയാണ് ചെലവ് വരുന്നത്. അഫ്രയ്ക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ മരുന്ന് നൽകാൻ സാധിച്ചിരുന്നില്ല. കേരളത്തിൽ ഈ അപൂർവ രോഗം ബാധിച്ച 100 പേർ ചികിത്സയിലുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പടച്ചറബ്ബേ, അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്ന റബ്ബേ, ആ ആളുകളുടെ എല്ലാം അസുഖങ്ങൾക്ക് റബ്ബേ നീ ശിഫ കൊടുക്കണേ. പ്രിയപ്പെട്ട അഫ്ര, ഇനി അന്നളെ അവരെ ചിരിപ്പിക്കാൻ, അവളുടെ ആ പുഞ്ചിരി തോറുന്ന മുഖം കാണാൻ ഇനി ഒരിക്കലും സാധിക്കില്ല. ഓർമ്മ മാത്രമായി വേദനകളില്ലാത്ത ലോകത്തേക്ക് ആ കുഞ്ഞു അഫ്ര യാത്രയായി. നല്ല പ്രതീക്ഷയും നല്ല ആരോഗ്യ രൂപത്തിൽ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് 2 ദിവസം മുമ്പ് പെട്ടെന്ന് ഒരു പനി വരികയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യേണ്ടി വന്നത്. അപ്പം അവിടെ വെച്ച് പിന്നെ വീപ്പിംഗ് കുറച്ച് പ്രയാസം അനുഭവപ്പെട്ടു. ഇന്നലെയാണ് പിന്നെ ഐ സിയിലേക്ക് മാറ്റിയത്. പക്ഷെ തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷ കുടുംബക്കാർക്കും നമ്മൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വിധി എന്ന് പറയാം, എന്ന് തന്നെ പറയാം. കാരണം അഫ്രയെ സംബന്ധിച്ചിടത്തോളം തന്റെ സഹോദരന് വേണ്ടി വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും കടിച്ചമർത്തിക്കൊണ്ട് എന്റെ കൊച്ചനുജനെങ്കിലും എനിക്ക് രക്ഷപ്പെടുക പറഞ്ഞ മുമ്പ് മാതൃഭൂമി അടക്കം ചാനലുകളോടടക്കം പറഞ്ഞതാണ്. ഈ എന്റെ കൊച്ചനുജനെങ്കിലും ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല നിലയിൽ കാണുവാനുള്ള വല്ലാത്ത അടങ്ങ, ഞാൻ കഷ്ടപ്പെട്ടു പോയാലും എന്റെ കൊച്ചനുജൻ രക്ഷപ്പെടണം എന്നാണ് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞത്. ആ ഒരു ആ കൊച്ചനുജൻ നടന്നു കാണാനുള്ള വല്ലാത്തൊരു ആഗ്രഹം അഫ്രമോൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ വിധി വേറൊരു രൂപത്തിൽ പ്രിയപ്പെട്ട ആ കൊച്ചുമകളെ കവർന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിൽ പ്രാർത്ഥന മാത്രമാണ്. ലോകം മൊത്തം അഫ്രക്ക് വേണ്ടി മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ, ഒരു ചരിത്രമാണ് കേരളക്കര നമുക്ക് നൽകിയത്. കാരണം രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സന്മനസ്സുള്ള ഒരുപാട് പേർ കേരളക്കരയിൽ ഉണ്ട് എന്ന് തെളിയിച്ച ഒരു സംരംഭമായിരുന്നു ആ സമയത്ത്. അതിന്നും കേരളക്കരയിൽ ഇതുപോലുള്ള പല പ്രയാസങ്ങളും വിഷമങ്ങളും രോഗം കൊണ്ട് അനുഭവപ്പെടുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഇതായി എന്നൊരു മാതൃകയായി എന്നുള്ളതാണ്. അഫ്ര എന്ന ആ സുന്ദരിക്കുട്ടി ഇനിയില്ല. സകല മനുഷ്യരുടെയും ഹൃദയത്ത് നനച്ചവൾ. കുഞ്ഞനുജനു വേണ്ടി അവൾ നടത്തിയ അഭ്യർത്ഥനയിൽ മനുഷ്യർ കേട്ടത് ഹൃദയത്തിൻ്റെ ഭാഷയായിരുന്നു. കൽബുള്ള മനുഷ്യരുള്ളിടത്തോളം മായാതെ നിൽക്കുന്നതാണ് ആ വാക്കുകൾ. ഞാൻ അനുഭവിച്ച വേദന എൻ്റെ അനിയനുണ്ടാവരുത്. ഇത് വെറും വാക്കുകളല്ല, പ്രിയപ്പെട്ടൊരു ജീവന് വേണ്ടിയുള്ള തുടിപ്പുണ്ടായിരുന്നു അതിൽ. അവളുടെ ഹൃദയം ഹൃദയങ്ങളോട് പറഞ്ഞതായിരുന്നു ആ വാക്കുകൾ. കേട്ടവരൊക്കെയും ഹൃദയം കൊണ്ടാണ് കേട്ടത്. അപ്രാപ്യമെന്ന് തോന്നുന്നൊരു ലക്ഷ്യത്തിലേക്ക് ഞൊടിയിടയിൽ എത്താനായത് ഹൃദയം കേൾവിക്കാരായതുകൊണ്ടാണ്. താൻ അനുഭവിച്ച വേദന തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അനുഭവിക്കരുതെന്ന് അവളുടെ ഹൃദയത്തിൻ്റെ വാശിയായിരുന്നു. ആ വാശി ഏറ്റെടുത്തത് സകല ഹൃദയങ്ങളുമാണ്. എല്ലു നുറുങ്ങുന്ന വേദനയിൽ നിന്ന് കുഞ്ഞനുജന ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കയറ്റിയാണ് അഫ്ര എന്ന മിടുക്കിയുടെ മടക്കം. 13-ാം വയസ്സിൽ മരണത്തിൻ്റെ മഹാമൗനത്തിൽ ഒളിക്കുമ്പോൾ പുഞ്ചിരിച്ചു മടങ്ങുകയാണ് അഫ്ര എന്ന മിടുക്കി. അവളുടെ കുഞ്ഞനുജൻ മുഹമ്മദിനെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തിയാണ് ആ മടക്കം. സഹോദര സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ നല്ല വർത്തമാനങ്ങൾ ഹൃദയമുള്ളിടത്തോളം നിലനിൽക്കും. കുഞ്ഞു ജീവിതത്തിനിടയിൽ മനുഷ്യരുടെ ആഗമനസ്സുകളിൽ നൊമ്പരവും ആവേശവും പടർത്തിയാണ് കണ്ണൂർ മാട്ടൂരിലെ അഫ്രയുടെ പടിയിറക്കം. സ്പൈനൽ മസ്കുലർ അട്രോഫി അഫ്രയുടെ ജീവിതത്തെ അറുത്തിടുമ്പോൾ കുഞ്ഞനുജൻ മുഹമ്മദ് ഇതിനെ മുറിച്ചു കടക്കുന്നുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടിയാണെന്ന മാനവിക വിചാരത്തിൻ്റെ ദൃഷ്ടാന്ത വാക്യങ്ങളാണ് അഫ്ര എന്ന മിടുക്കി ഇന്ന് ഹൃദയങ്ങളോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവന് വേണ്ടി നിലകൊണ്ട് അവനായി കൈകൂപ്പി അവനു വേണ്ടി പറഞ്ഞ് അഫ്ര വിട പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ പ്രിയപ്പെട്ടവളായി അവളുണ്ടാകും ഉറപ്പാണ്. സ്വർഗം തീർച്ചയായും അവളുടേതും കൂടിയാണ്. പടച്ചറബ്ബേ, ആ പെൺകുട്ടിയുടെ കബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. ആ കുടുംബത്തിന് എന്ത് വാക്കുകൾ പറഞ്ഞാണ് ആശ്വസിപ്പിക്കാനാവുക? വീണ്ടും വീണ്ടും ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ വരുന്നു. ഞാൻ അനുഭവിച്ച വേദന എൻ്റെ അനിയനുണ്ടാവരുത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെല്ലാവരും അഫ്രയ്ക്ക് വേണ്ടി
ഇനിയും ഇനിയും പ്രാർത്ഥിക്കണം. ഈ വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ പങ്കുവെക്കുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.